അസലാമലൈക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ മഹർണ്ണം അവസാനിക്കുകയാണ് സഫറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സാന്ദർഭികമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു നല്ല കാര്യങ്ങൾക്ക് മഹർണ്ണം പത്ത് കഴിയണമെന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനം മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പൂർവികരായ ആളുകൾ നോമ്പടക്കമുള്ള ആരാധനകൾ നല്ല രീതിയിൽ നിർവഹിക്കണമെന്ന സതുദ്ദേശത്തിലാണ് മഹർണ്ണം പത്ത് കഴിയുന്നതുവരെ കാര്യങ്ങൾ നീട്ടിവച്ചത് പിൽക്കാലത്ത് അത് തെറ്റായി മനസ്സിലാക്കുകയും ആളുകൾ നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത് എന്ന് ഇതേപോലെ സഫർ മാസത്തെ സാധാരണക്കാരായ ചില ആളുകൾ എന്നല്ല സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവര് പോലും സഫറിൽ ദുശകുനം കാണുന്നവരുണ്ട് വിവാഹ നിശ്ചയ വേളയിൽ സഫറിന് മുൻപത് നടത്തണം അല്ലെങ്കിൽ സഫർ പത്ത് കഴിഞ്ഞിട്ട് നടത്തണം എന്നൊരു ജാഗ്രത പുലർത്തുന്നത് കാണാം ഇതിലൊന്നും ഒരു കഴമ്പൂ ഇല്ല എന്ന് മനസ്സിലാക്കുന്നവരും പറയുന്നവരും പ്രബോധനം നടത്തുന്നവർ പോലും അവരുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു കരുതലെടുക്കുന്നത് നമുക്ക് അനുഭവമാണ് ഈ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ നമ്മുടെ ഈമാനിനെയാണ് അത് ബാധിക്കുന്നത് കാരണം സഫർ സഫറല്ലാഹു ആദരിച്ച മാസമാണ് അത് അത് ശകുനപ്പിഴവിൻ്റെ മാസമല്ല തിരുത്തപ്പെടേണ്ട ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ ഈ ഒരു ധാരണ സമൂഹത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ അറബികൾ യുദ്ധ വെറിയന്മാരാണ് ജാഹ്ലിയ കാലത്ത് ദുൽഖായ ഹജ്ജ് മുഹറം മൂന്ന് മാസം യുദ്ധം പാടില്ല ഈ പവിത്രമായ മാസങ്ങൾ ആദരിക്കാൻ അവരും ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഒരൊട്ടകത്തിൻ്റെ കുഞ്ഞ് മറ്റൊരാളുടെ തോട്ടത്തിൽ നിന്ന് ഈന്തപ്പനവല കടിച്ചതിൻ്റെ പേരിൽ നാൽപ്പത് വർഷം യുദ്ധം ചെയ്യുകയും എഴുപതിനായിരം ജീവൻ ബലികെടുക്കുകയൊക്കെ ചെയ്ത ഉഗ്രമൂർത്തികളായ ഗോത്രവർഗങ്ങൾ ജീവിച്ച കാലഘട്ടമാണ് നാം മനസ്സിൽ കാണേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഖ ദുൽഹെജ രണ്ട് മാസം അവർ പിടിച്ചു നിന്നു ഇനി അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പരസ്പരം ആയുധമെടുക്കേണ്ടതുണ്ട് രക്തം ചിന്തേണ്ടതുണ്ട് പ്രതികാരം തീർക്കേണ്ടതുണ്ട് അപ്പോൾ അവർ പവിത്രമായ മാസം ആയുധമെടുക്കാൻ പാടില്ലെങ്കിൽ പോലും അവർ ആ പവിത്രത സഫറിലേക്ക് നീട്ടിവെക്കും എന്നിട്ട് മാസത്തിൽ മൊഹറമാസത്തിലവർ യുദ്ധത്തിനിറങ്ങും അങ്ങനെ പിൽക്കാലത്ത് സഫർ മാസം ഒന്നിനും പറ്റാത്ത മാസമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയും പണ്ഡിതന്മാർ നിരന്തരം ഇടപെട്ട് പ്രബോധനം നടത്തി അങ്ങനെ പല ആളുകളും സഫർ പത്തെങ്കിലും കഴിയട്ടെ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ തെളിവ് അല്ലെങ്കിൽ നമ്മുടെ മാതൃക പുണ്യറസൂൽ അല്ലാഹി സ്വല്ലി വസ്ലം തങ്ങളുടെ ജീവിതമാണ് ആദ്യമായിട്ട് വിവാഹം ചെയ്തത് ഹദീജറിയാഹോന്നെയാണ് ഇരുപത്തഞ്ചു വർഷക്കാലം മറ്റൊരു ഭാര്യയും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ കാലയളവിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു താളപ്പിഴ വന്നു വന്നതായിട്ട് ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല എന്നല്ല ഈ വിവാഹത്തോടുകൂടെയാണ് നബിസുലഹ് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ കടന്നു വരുന്നത് പ്രവാചകത്വം പോലും ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണല്ലോ പിന്നെ ഹിജറ സംഭവിക്കുന്നത് ഹദീജ് അലി ലാനോട് ഒഫാത്തിന് ശേഷമാണ് എന്നാൽ ആ ഹിജറയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തതും സഫർമാസമായിരുന്നു ഹദീജറലി അല്ലാന്നെ വിവാഹം ചെയ്തത് സഫറിലാണ് ഹിജറ പോയത് സഫറിലാണ് ആ ഹിജറ കൊണ്ട് ഇസ്ലാമിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം അതേപോലെ ഫാത്തിമ ഫാത്തിമൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു ആ ഫാത്തിമറലിഅള്ളാൻ അലി അറദി ലാവിൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നത് വിവാഹം ചെയ്തു കൊടുക്കുന്നത് സഫർ മാസത്തിലാണ് അവരുടെ കുടുംബജീവിതവും മാതൃകാപരമായിരുന്നു എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മദീനയിലെത്തിയപ്പോൾ ആദ്യമായിട്ടൊരു സൈനിക നീക്കം നടത്തിയത് അബവയിലേക്കാണ് എന്നാൽ അതും സഫറിലായിരുന്നു ഹൈബറിൽ വിജയമുണ്ടായത് സഫർ മാസത്തിലാണ് നബിസ് അല്ലാഹുലി ശ്രമങ്ങൾ അവസാനമായിട്ട് ഉസാമറിഅള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിൽ റോമ സാമ്രാജ്യത്തിനെതിരെ ഒരു പടനീക്കം നടത്തുന്നുണ്ട് അതും സഫർ മാസത്തിലായിരുന്നു അതിന് ഉസാറിള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് അനുസാസം യാത്രയാക്കുന്നത് അപ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും സഫറിനെ മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നർത്ഥം എന്നല്ല പല തെറ്റിദ്ധാരണകളും നബിസ് അള്ളാഹു സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ജീവിതത്തിൽ തിരുത്തി കാണിച്ചതായിട്ട് കാണാം അതിലൊന്നാണ് ചവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന ധാരണ അക്കാലത്തുണ്ടായിരുന്നു അങ്ങനെയാണ് മഹദി ഐസ്റദി അള്ളാഹോനയെ ഷവ്വാലു മാസത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് ആ ധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റുകയാണ് തിരുത്തുകയാണ് അവിടെ നിന്ന് ചെയ്തത് ലഹുസ് ബഹാനോല പഠിക്കുന്നത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വാഹന